മഞ്ഞപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ വർണ്ണവസന്തം പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനിമോൾ ബേബി നിർവഹിച്ചു. വാർത്ത കാണാം. ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ പദ്ധതിയിൽ വർണ്ണവസന്തം എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ് ഇന്ന് മഞ്ഞപ്ര സ്കൂളിൽ നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ 58 സ്കൂളുകളുള്ളിടത്ത് 10 സ്കൂളുകൾ തിരഞ്ഞെടുത്തതിൽ ഒരു സ്കൂൾ നമ്മുടെ സ്കൂളും പെട്ടിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സർഗവാസന കഴിവുകൾ, കുട്ടികളുള്ള ചിത്രകല കഴിവുകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തി കുട്ടികൾക്കും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മളിന്നിവിടെ തുടങ്ങുന്നത്. പല തീമുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിനകത്ത് നമ്മുടെ ചരിത്രം, അതോടൊപ്പം തന്നെ കലകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ കൂട്ടി നിർത്തി ചുമരുകളിൽ കഥ പറയുന്ന പോലെ അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രരചനകളാണ് ഓരോ ചുമരുകളിലും നടക്കുന്നത്. ഇത് മെയിനായിട്ട് കുട്ടികളിലെ പഴയ കാലഘട്ടത്തിലേക്ക്, ആദ്യമൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിൽ ചിത്രകലകളൊക്കെ പഠിപ്പിക്കുന്നതിനുള്ള അധ്യാപകരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പല സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അതൊന്നും നടപ്പിലാകുന്നില്ല. എങ്കിലും ഒത്തിരിയേറെ കഴിവുകളുള്ള കുട്ടികൾ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്ന പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റെടുത്ത സ്കൂളുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഈ നാടിനും ഈ കുട്ടികൾക്കും വളരെ ഉപകാരമായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ വർണ്ണവസന്തം എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. തികച്ചും യാന്ത്രികമായ ഒരു പഠനത്തിൽ നിന്ന് നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ, എന്താ നമ്മൾ സരസ്വതി ക്ഷേത്രങ്ങൾ എന്നാണ് പറയുക, ആ വിദ്യാലയങ്ങൾ സരസ്വതി ക്ഷേത്രങ്ങളാവണമെങ്കിൽ തികച്ചും അധ്യാപകരും കുട്ടികളും ഐക്യത്തോടുകൂടി അവരെ അറിഞ്ഞ് തന്നെയുള്ള ഒരു പഠന രീതി വേണം. അതിനായിട്ട് സഹായകരമാകുന്ന രീതിയിൽ അവർക്ക് ഒരു ഡിസ്പ്ലേ പോലെ തന്നെയാണ് ഇപ്പം ഈ ചുമർ ചിത്രങ്ങൾ നൽകുന്നത്. ആ ഡിസ്പ്ലേ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു നൂതനമായ പഠന രീതി, യാന്ത്രികമല്ലാത്ത രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനിമോൾ ബേബിക്കും ഇതുമായിട്ട് സഹകരിച്ച എല്ലാ അധ്യാപകർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തും. ചടങ്ങ് നടന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വർണ്ണവസന്തം പദ്ധതി വഴിയും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 1,00,000 രൂപ നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂള് സയൻടെക് സ്കൂള് ആക്കി മാറ്റിയ നല്ല നല്ല വർണ്ണ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വളരെ സന്തോഷമുണ്ട്. ഈ ഫണ്ട് അനുവദിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കലാപരമായി പ്രോത്സാഹിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിമോൾ ബേബിക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ഒരു വിഷമം കൂടിയുള്ള കാര്യം പറയുകയാണ്. നമ്മൾ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും ഫണ്ടുകൾ കിട്ടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ കിട്ടി നമ്മൾ ഓരോ സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ ഫണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുമ്പോൾ നമ്മൾ ആ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷയായാലും അധ്യക്ഷനായാലും അവരോട് ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തണം. അത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇനിയായാലും അത് തിരുത്തി പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പുതുതായിട്ട് ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് വർണ്ണവസന്തം. ആ പദ്ധതിയുടെ ഇതനുസരിച്ച് മഞ്ഞപ്ര നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂളിനെയും 10 സ്കൂളുകളിൽ തിരഞ്ഞെടുത്തിരുന്ന സ്കൂളായിട്ട് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ കുട്ടികളിലുള്ള സർഗവാസന കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടിയാണ് ഇപ്പോൾ മഞ്ഞപ്ര ഗവൺമെൻറ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പഴയ കലകളെ ഒക്കെ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കുട്ടികളിൽ ഉള്ള ആ വാസന കണ്ടെത്തുന്നതോടൊപ്പം തന്നെ
പല കലാരൂപങ്ങളെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടി ജില്ലാ പഞ്ചായത്തിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ജില്ലാ പഞ്ചായത്തിന് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരും ആശംസകൾ നേർന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹൈസ്കൂളിനെ ഈ പദ്ധതി ഉൾപ്പെടുത്തി ഏറ്റെടുക്കാൻ തയ്യാറായ ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കുട്ടികളെ കൂടുതൽ ഇതിൽ തന്നെ ഉൾപ്പെടുത്തി കുട്ടികളെ കൊണ്ട് വരപ്പിക്കാനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഹെഡ്മിസ്ട്രസിനോട് പറഞ്ഞിരുന്നു, അവിടെ മതിലുകൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യിക്കാന്ന്. പക്ഷെ അത് അതിനുള്ള ടിക്കറ്റ് ഞങ്ങൾ വന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് കുറെ കുട്ടികളെ നമുക്ക് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റില്ല അല്ലേ. അതങ്ങനെ കുറെ കുട്ടികളെ അവരുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കണം. എന്നാലേ നമുക്ക് അവർ പിന്നെ പോകുന്ന വഴിക്ക് അതിൽ എപ്പോഴെങ്കിലും ഓർക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇതിന് ഉപയോഗപ്പെടുത്തുന്നു. അതിന് ഇതുപോലെയുള്ള എല്ലാ ബഹുമാന കലകളും, സംഗീതമായാലും നൃത്തമായാലും അതുമാതിരി ചിത്രരചനയായാലും, നമ്മുടെ ചിത്രകല ക്യാമ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരു സാറ് നിങ്ങൾക്കിവിടെ പരിശീലനം തരാനായിട്ട് വന്നിട്ടുണ്ട്. ആ സാറ് ഉൾപ്പെടുന്ന എല്ലാ രേഖകളും ചെയ്യുന്നു. എന്നോടൊപ്പം തന്നെ നമുക്ക് വിവിധ ഭാഷകള് സ്വായത്തമാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ ചിത്രകലയിലൂടെ ആശയവിനിമയത്തിനുള്ള സാധ്യത ഏറെ ആണ് താനും. ഇവിടെ നമ്മുടെ സർക്കുലർ പ്രകാരം എറണാകുളം ജില്ലയിലെ 10 സ്കൂളുകളിൽ ഓരോ സ്കൂളുകളിൽ നിന്നും 10 കുട്ടികളെ വീതം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇപ്പം 100 കുട്ടികൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഈ കുട്ടികൾ വഴി മറ്റുള്ള കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് തന്നെയാണ് ആദ്യം ആശംസിക്കുന്നത്. കാര്യം ഇവിടെ അമൂല്യങ്ങളായ രത്നങ്ങൾ തന്നെ ഉണ്ട് എന്ന് പറയാം. ഒളിഞ്ഞിരിക്കുന്ന രത്നങ്ങൾ തന്നെയുണ്ട്. അതിൻ്റെ പ്രകാശങ്ങൾ ഈ കുട്ടികൾ വഴി ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ പിന്നീട് മറ്റു കുട്ടികളിലേക്കും അത് വന്നിട്ട് എല്ലാ കുട്ടികളും ഈ ഒരു ഏതെങ്കിലും ഒരു കല അഭ്യസിക്കാൻ, ഇപ്പൊ ചിത്രകല ചിലപ്പോൾ അന്യം നിന്ന് പോകുന്ന കലയായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത് വളരെയേറെ പ്രശംസനീയമാണ്. അതിനോട് മറ്റ് CBSE സ്കൂളുകളോളം പോലെ നടക്കാത്ത രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സർക്കാർ സ്കൂളുകളിലൂടെ നടപ്പാക്കുന്നത്. എറണാകുളം ജില്ലയിൽ കേവലം 10 സ്കൂളുകൾക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അതില് മഞ്ഞപ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർണ്ണ വസന്തം പദ്ധതി എന്ന ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളിലൂടെ അവരുടെ സർഗശേഷി, ക്രിയാത്മകമായ കഴിവുകളെ ഉദ്ബോധിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള താല്പര്യത്തോടുകൂടി ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് തന്നെയാണിത്. അതിലൂടെ സ്കൂൾ ഭിത്തികൾ കഥ പറയുന്നു. ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ആർജിക്കേണ്ട എല്ലാ കഴിവുകളും അവരിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ പദ്ധതി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് സ്കൂളുകളിലൂടെ നടപ്പാക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ ഒരു ചെറിയ ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും വർണ്ണവസന്തം എന്ന് നടത്തപ്പെടുന്ന ഒരു പരിപാടി നമ്മളെ വിദ്യാലയത്തിനെ തെരഞ്ഞെടുക്കുകയും അത് നമ്മളിവിടെ ആരംഭിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരു ചെറിയൊരു പരിപാടി നടത്തുവാൻ തീരുമാനിച്ചത്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നേടിത്തരുവാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഏതൊരു ആവശ്യത്തിനും നമ്മൾ വ്യക്തിമ തന്നോട് എത്തുകയും അതോടൊപ്പം നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏകദേശം ഒരു 20 ലക്ഷം രൂപയോളം ഈ അധ്യയന വർഷത്തിൽ തന്നെ നമുക്ക് നേടിത്തരുകയും ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കും നമ്മൾക്ക് ആവശ്യമായ ഫണ്ടുകളെല്ലാം നമുക്ക് നേടിത്തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഈ വിദ്യാലയത്തിൻ്റെ പേരിലും PTAയുടെ പേരിലും ഹാർദ്ദമായി നന്ദി അറിയിക്കും.